പിന്നെ മറ്റൊരു വാർത്തയിലേക്കാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവെച്ച ഒരു കൊച്ചുകുട്ടിയുടെ ജീവിത പ്രശ്നത്തെക്കുറിച്ചുള്ള പതിനെട്ട് കോടി രൂപയുടെ മരുന്ന് വേണമെന്ന ഒരു വാർത്തയുണ്ടായിരുന്നു സമാനമായ ഒരു സംഭവമാണ് കോയമ്പത്തൂരിൽ നിന്നുള്ള ഒരു കുട്ടിയുടേത് പക്ഷേ ഒരു വലിയ ഭാഗ്യം ആ കുട്ടിയെ തുണച്ചു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം അല്ലേ അതെ ഈ പതിനെട്ട് കോടി രൂപ കിട്ടാനായിട്ട് പതിനാറ് പതിനെട്ട് അങ്ങനെ രണ്ട് തരത്തിൽ മരുന്നുകളുണ്ട് അപ്പോൾ ഇത് കിട്ടാനായിട്ടൊരു നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യം പെട്ടെന്നൊരു ലോട്ടറി പോലെ വന്നു കഴിഞ്ഞാൽ എത്രത്തോളം സന്തോഷമായിരിക്കും അവർക്ക് അനുഭവിക്കാൻ സാധിക്കുക ആ ഭാഗ്യമാണ് പതിയെ അപൂർവ രോഗത്തിൽ നിന്ന് മുക്തി നേടുന്നു സുഹാ സൈനബ് കോയമ്പത്തൂർ പോത്തന്നൂരിലെ അബ്ദുള്ള ആയിഷ ദമ്പതികളുടെ രണ്ടാമത്തെ കുഞ്ഞാണ് സുഹ ആദ്യ കുഞ്ഞ് രണ്ടു വർഷം മുൻപ് സ്പൈനൽ മസ്കുലർ അട്രോഫി കാരണം മരണപ്പെട്ടു സുഹയ്ക്കും രോഗം സ്ഥിരീകരിച്ചതോടെ ജീവൻ രക്ഷാ മരുന്നിനായി അബ്ദുള്ള എല്ലാ വഴികളും തേടി പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ വരെ എത്തി ഇതിനിടയിൽ സി എസ് എം ഐ എന്ന ഒരു സംഘടനയിൽ കുഞ്ഞിന്റെ പേര് രജിസ്റ്റർ ചെയ്തിരുന്നു എസ് എം എ രോഗം ബാധിച്ചവർക്കായി പ്രവർത്തിക്കുന്ന ആഗോള സംഘടനയാണിത് ഈ സംഘടന വഴി സ്വിറ്റ്സർലാന്റിലെ മരുന്ന് നിർമ്മാണ കമ്പനി നടത്തിയ നറുക്കെടുപ്പിൽ സുഹയുടെ പേരുമെത്തി എസ് എം എ രോഗബാധിതരെ സഹായിക്കാനായി കമ്പനി നടത്തിയ നറുക്കെടുപ്പിൽ സുഹ തിരഞ്ഞെടുക്കപ്പെട്ടു ഒപ്പം ലോകത്തിന്റെ പല ഭാഗത്തായുള്ള മറ്റു മൂന്ന് പേരും കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ നെട്ടോട്ടം ഓടിയ അബ്ദുള്ളയുടെ ഫോണിലേക്ക് കഴിഞ്ഞ ദിവസം ആ സന്തോഷ വാർത്തയെത്തി ഒരു മണിക്കൂറിനുള്ളിൽ ഡൽഹി ശ്രീ ഗംഗാറാം ആശുപത്രിയിൽ വെച്ച് ജീവൻ തെറാപ്പി ഔഷധമായ സോൾജൻസ്മ കുത്തിവെച്ചു എല്ലാം കൈവിട്ടു പോകുമായിരുന്ന ഘട്ടത്തിൽ നറുക്കെടുപ്പിലൂടെ സുഹയ്ക്ക ജീവിതം ലഭിച്ചു ചെന്നൈയിൽ നിന്ന് അനൂപ് ദാസ് മാതൃഭൂമി ന്യൂസ്